Once upon a time, in the heart of the African savanna, there lived a mighty lion. Hey guys, welcome back. Appo innathe video nammal nokkanayittu povunnathu enna vachcha namukku ChatGPT use cheythu kuttikalkkattulla cartoon videos engane create cheyanum adu oru channel undaki cheriyoru earnings undakkanannu. So earnings ne kaari njan confirm parayunnilla, ningal account reach aavunna anusarichirikkum namukku cash kittunna kaaryangalokke. So appo endayalum namukku adu engenaana cheyyane nokka. So adhil nammal nammada channel aadiyitte kaanunnengil onnu subscribe cheyidittu adutha enna bell icon onnu all out ishittekka. അപ്പം നമുക്ക് ഒട്ടും സമയങ്ങളെല്ലാം നേരെ വീഡിയോയിലോട്ട് പോയിട്ട് അതെങ്ങനെയാണ് നോക്കാം. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ നാല് പാട്ടായിട്ടാണ് ഇരിച്ചേക്കുന്നത്. അതിൽ മൂന്ന് പാട്ടും AI യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞുതരാം. സ്റ്റോറി, അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇമേജസും, പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓഡിയോയും, ഇത് മൂന്നും നമുക്ക് AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് വരുന്ന ഒരു സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ, അത് എഡിറ്റിംഗ് ആണ്. സോ വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജസും ഓഡിയോസും ചേർത്തിട്ട് നമുക്കൊരു ലെങ്തി വീഡിയോ ആക്കി മാറ്റണം. സോ അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. സോ ബാക്കിയെല്ലാം നമുക്ക് AI യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനിവിടെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ബോട്ടാണ്. ചുമ്മാ ടെലിഗ്രാമിൽ വന്നിട്ട് ChatGPT-യും സെർച്ച് ചെയ്ത് ഒരുപാട് ബോട്ടുകൾ കിട്ടും. സോ അതിനുശേഷം ഏതെങ്കിലും ഒരു ബോട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട പ്ലോട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ലൈൻ സ്റ്റോറി ഇൻ 100 വേഴ്സ് എന്നാണ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ഒരു പ്ലോട്ട് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരത്തിന് ശേഷം അവർ സ്റ്റോറി അയച്ചിരും. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. കോപ്പി ചെയ്തതിന് ശേഷം നേരെ നോട്ട് പാഡിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഹെഡിങ്ങും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സ്റ്റോറി അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. സോ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് കിട്ടാണ്ടിരുന്നാൽ നമുക്ക് സ്റ്റോറിയിൽ ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റോറീസിന് പറ്റിയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്ലൂ വില്ലോ എന്ന് പറയുന്നിട്ടുള്ള ഒരു AI ടൂളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് അധികം AI ടൂളുകൾ കിട്ടും. സോ അത് യൂസ് ചെയ്തിട്ടാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ നോട്ട് പാഡിൽ നിന്ന് ഫസ്റ്റത്തെ ലൈൻ കുറച്ച് കോപ്പി ചെയ്തു, അതിനുശേഷം നേരെ ആ ഒരു സെർവറിലോട്ട് വന്നു, അതായത് AI ടൂളിലേക്ക് വന്നു. അതിനുശേഷം നമുക്ക് പ്രോംപ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇമാജിൻ എന്നുള്ള ഓപ്ഷൻ വരും. സോ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ ആ ലൈൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർ കുറച്ച് ഇമേജസ് എനിക്ക് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് എനിക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം സ്റ്റോറീസ് വായിച്ചു നോക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് രണ്ടാമതുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി വഴി കോപ്പി ചെയ്ത് വേസ്റ്റ് ചെയ്തല്ല, ചുമ്മാ വന്നതിന് ശേഷം സ്ലാഷ് എന്ന് അടിച്ചു. അതിനുശേഷം ഇമാജിൻ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എനിക്ക് ഐഡിയയിൽ ഞാൻ ജസ്റ്റ് കുറച്ച് വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ രണ്ടാമത്തെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റോറി അതുപോലെ തന്നെ ഇമേജും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഓഡിയോ ക്രിയേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്, നേരെ നോട്ട് പാഡിൽ നിന്ന് വേണ്ട ഓപ്ഷൻ മാത്രം, അതായത് കുറച്ച് കുറച്ച് ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓപ്ഷൻ എടുത്തു, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഗൂഗിളിൽ വന്നതിന് ശേഷം prime.ai എന്ന് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് എടുക്കുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് ആ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാട്ടിത്തരാം. Once upon a time, in the heart of the app, ഇനി സൈഡിൽ കിടക്കുന്ന ഡൗൺലോഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് റീഡർ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് കിട്ടും. അത് യൂസ് ചെയ്ത് പ്ലേ ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡറിൽ സിസ്റ്റം സൗണ്ട് വെച്ചിട്ട് റെക്കോർഡ് ചെയ്താൽ മതി. സോ അപ്പോൾ അങ്ങനെയായാലും നമുക്ക് ഓഡിയോ എടുക്കാനായിട്ട് സാധിക്കും. സോ ഗൈസ്, അപ്പോൾ സ്റ്റോറി, ഓഡിയോ, ഇമേജ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വച്ചിട്ട് ഒരു വീഡിയോ ആക്കി മാറ്റണം. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കൈൻമാസ്റ്ററാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നില്ല, അലൈറ്റ് മോഷനോ ഇൻഷോട്ടോ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ കൈൻമാസ്റ്ററിൽ മീഡിയ വഴി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമേജസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഓഡിയോയും ഇട്ടതിന് ശേഷം കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ട്രിം ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കട്ട് ചെയ്യേണ്ട പോർഷൻ കട്ട് ചെയ്ത്. സോ അങ്ങനെ, അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ചെറിയ രീതിയിൽ കുറച്ച് എഡിറ്റിംഗ് തന്നെയാണ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തതന്നെ ചെറിയൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം. Once upon a time, in the heart of the African savanna, there lived a mighty lion. He was feared by all the animals in the jungle for his strength and ferocity. One day, a group of hunters came to the jungle and started killing animals indiscriminately. The lion decided to take. സോ ഗൈസ്, ഇത്രയുള്ള വീഡിയോ നിങ്ങളുടെ ചാനലൊക്കെ തുടങ്ങാൻ നോക്കുന്ന ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ചേർന്നിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഡെയിലി ഓരോരുത്തരും വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ റീച്ച് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത വരുന്ന ബെല്ലൈക്കൺ നിങ്ങൾ മറക്കണ്ട. അടുത്തേക്കുള്ള വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരേക്കും ബൈ.